ഇതൊരു ഐബെല്ലിന്റെ 5.1 ഹോം തിയേറ്റർ ആണ്. ഇതിന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ ഡിസ്പ്ലേ വരും, സാധനം ഓണാകും. നമ്മൾ പെൻഡ്രൈവ് ഊത്തിയേക്കുവാണ്. അപ്പം പെൻഡ്രൈവ് ഊത്തിയേക്കുമ്പോൾ USB റീഡ് ആവും, സംഭവം പാട്ട് പ്ലേ ആകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ സബ് വർക്ക് ചെയ്യുന്നില്ല, സബ് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സ്പീക്കർ, ചെറിയ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സബ് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പുറകിലത്തെ സ്പീക്കർ ഇവിടുന്ന് ഊരി വിട്ടിരിക്കുകയാണ്. ഇത് ഇവിടെ കണക്ട് ചെയ്യുമ്പോഴാണ് കേൾക്കുന്ന. ഇപ്പൊ ഞാൻ ഊരിവിട്ടപ്പോ സംഭവം സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിന്റെ സബ് കേൾക്കുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അഴിച്ചു നോക്കാം. ബാക്കി എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സബ് മാത്രം വർക്ക് ചെയ്യുന്നില്ല. ഞാനിപ്പം അത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എന്റെ ബാക്കിലത്തെ സ്ക്രൂ ഒക്കെ അഴിച്ചിട്ട് ജസ്റ്റ് വെളിയിലോട്ടൊന്ന് എടുത്തതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇതാണ് ട്രാൻസ്ഫോർമർ എന്ന് ബോർഡിലോട്ട് വന്നേക്കുന്ന ലൈനാണ് ഇത്. അപ്പം അന്നേരം നമ്മുടെ ഈ കണക്ഷനിന്ന് ഈ വയറിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് രണ്ട് സപ്ലൈ എന്ന് പറയുന്ന 12 വോൾട്ടിന്റെയും 25 വോൾട്ടിന്റെയും രണ്ട് സപ്ലൈ ആണ് ഈ ബോർഡിലോട്ട് കയറുന്നത്. അതിൽ സോറി 3 സപ്ലൈ 10 വോൾട്ടിന്റെ. അപ്പം 12 വോൾട്ടിന്റെ ആണ് നമ്മൾ 5 സ്പീക്കറിലോട്ട് പോകുന്നത്. അപ്പം ആ സപ്ലൈ ഓക്കെ ആണ്, അതുകൊണ്ടാണ് നമ്മൾ 5 സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. പിന്നെ 10 വോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് USB ബോർഡിലോട്ടും പിന്നെ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയാണ് 10 വോൾട്ടിന്റെ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. പിന്നെ 25 വോൾട്ട് ആണ് നമുക്ക് റെഡ് ബ്ലാക്ക് റെഡ് ഇത് അതാണ് നമുക്ക് സബിന്റെ കണക്ഷൻ പോകുന്നത്. ഇപ്പൊ ആ കണക്ഷനിൽ ഒന്നെങ്കിൽ സപ്ലൈ കംപ്ലൈന്റ്, ഇല്ലെങ്കിൽ ആ റൂട്ടിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇവിടെ റെഡ് വയറ്, ഈ റെഡ് വയറ് ആണ് സബിന്റെ കണക്ഷൻ. അപ്പൊ അത് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ബോർഡ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ അവിടെ രണ്ട് ഫ്യൂസ് കാണാൻ പറ്റും, ഈ രണ്ട് ഫ്യൂസ് നമ്മുടെ ഈ റെഡ് വയറിന്റെ സബിന്റെ റെഡ് വയറിന്റെ കണക്ഷൻ ഇപ്പുറയിലോട്ട് ഫ്യൂസ് വെച്ച് കൊടുത്തേക്കുന്ന. അപ്പൊ ഈ ഫ്യൂസ് രണ്ടെണ്ണവും പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഫ്യൂസ് പോകണമെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിട്ടാണ് ഈ ഫ്യൂസ് പോയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഇവിടെ ഈ ബോർഡിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്യൂസിന്റെ രണ്ട് ഫ്യൂസ് വന്നേക്കുന്നത്. അത് വന്നിട്ട് രണ്ട് ഫ്യൂസ് വന്ന്, പിന്നെ ഈ ഡയോഡെ വന്ന്, രണ്ട് ഫ്യൂസും ഈ ഡയോഡെ വന്ന് റെക്ടിഫൈ ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി ഈ കപ്പാസിറ്റർ വരും. ഇവിടുന്ന് നമ്മൾ ഈ നമ്മുടെ ട്രാൻസിസ്റ്റർ, നമ്മുടെ ആംപ്ലിഫയറിന്റെ ട്രാൻസിസ്റ്ററിലോട്ട് രണ്ട് 41C 42C ആണ് രണ്ട് ട്രാൻസിസ്റ്റർ, ഇത് രണ്ടിലോട്ടും കയറിയിരിക്കുക. അപ്പൊ ഞാൻ ഈ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരെണ്ണം ഷോർട്ടായിട്ടിരിക്കുകയാണ്. ഇത് ഒരെണ്ണം ഈ രണ്ട് കാലിലും കണ്ടിന്യൂറ്റി നല്ലപോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അത് ഷോർട്ടിംഗ് ആണ്. അങ്ങനെ ഞാനത് ഊരി എടുത്തിരിക്കുകയാണ്, അത് ഊരി എടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഈ ലൈൻ ഇങ്ങനെ വന്ന് ഇതിലും കയറും, ഇത് രണ്ട് ട്രാൻസിസ്റ്ററിലും സപ്ലൈ വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ട്, ഒന്ന് PNP ഒന്ന് NPN ആണ് രണ്ട് ട്രാൻസിസ്റ്റർ. ഇതാണ് സബിൻ്റെത്. ഇത് പിന്നെ 5 IC നമ്മൾ ചാനലിൽ പോകുന്നത്. അപ്പൊ ഇത് വേറെ സപ്ലൈ ആയതുകൊണ്ട് ആ സപ്ലൈയിൽ ഒന്നും ഒരു കുഴപ്പവും ഇല്ല. ഇത് 5 എണ്ണത്തിൽ ഒരു കുഴപ്പവും ഇല്ല. ഇതിന്റെ സപ്ലൈ സെപ്പറേറ്റ് സപ്ലൈ വരുന്ന ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ സപ്ലൈ ഇങ്ങനെ കയറുന്ന ഈ ഭാഗത്താണ് ഇതിന് കംപ്ലൈന്റ് ഉള്ളത്.
അപ്പോൾ നമുക്ക് ആദ്യം ഇത് റിമൂവ് ചെയ്തിട്ട് പിന്നെ ഷോർട്ടിംഗ് ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ കമ്പോണന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മനസ്സിലാവും ഈ കമ്പോണന്റ് ആണോ ഷോർട്ടിംഗ്, അത് ബോർഡ് ഇനി ബോർഡിൽ വേറെ ഷോർട്ടിംഗ് ഉണ്ടോ എന്ന് മനസ്സിലാവും. എന്നിട്ട് സപ്ലൈ കൊടുത്ത് നോക്കാം, സപ്ലൈ കറക്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ഒരു ജമ്പർ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഫ്യൂസ് പോയേക്കുന്നിടത്ത് ഒരു ചുമ്മാ ഒരു ജമ്പർ കൊടുത്തിട്ട് നമുക്ക് നോക്കാം ചെക്ക് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഫ്യൂസ് മാറ്റിയിട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ട്രാൻസിസ്റ്റർ ഊരി മാറ്റിയിരിക്കുകയാണ്. ഇവിടുന്ന് ആണല്ലേ രണ്ട് ട്രാൻസിസ്റ്റർ ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രോബ് വെച്ചിട്ട് ഞാൻ ഷോർട്ടിംഗ് ചെക്ക് ചെയ്യാണ്. ഉണ്ടോ ഈ ഇത് മൾട്ടിമീറ്ററിൽ കൊടുക്കുമ്പോൾ ഒരു ഷോർട്ടിങ്ങും കാണിക്കുന്നില്ല. ഉണ്ടോ ഇത് മൾട്ടിമീറ്ററിൽ കൊടുക്കുമ്പോൾ ഷോർട്ടിംഗ് ഒന്നും അവിടെ കാണിക്കുന്നില്ല, ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഷോർട്ടിംഗ് ഒന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്കിനി ഞാൻ ആ കമ്പോണൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. കാരണം ഇതാണ് നമ്മൾ ഊരി മാറ്റിയ രണ്ട് ട്രാൻസിസ്റ്റർ 41C 42C ആണ്. അതിൻ്റെ നമ്പർ ഉണ്ടോ, ഇത് 42C ആണ്. ഇത് 41C ആണ്. ഇത് രണ്ട് ട്രാൻസിസ്റ്റർ ആണ്. അത് നമുക്കിപ്പോൾ നമ്മുടെ ട്രൈപോഡ് കേടായതുകൊണ്ട് അപ്പോൾ വലിയ പാടാണ്. ഇപ്പോൾ എന്തായാലും അത് കംപ്ലൈൻ്റ് ആണ്. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിത് സപ്ലൈ കൊടുത്ത് നോക്കാം. ഓണാക്കിയിട്ട് സപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഇവിടെ ജമ്പർ അടിച്ചു കൊടുക്കാനുണ്ട്, ഈ ഫ്യൂസിൻ്റെ ജമ്പർ. അപ്പോൾ അതാദ്യം ചെയ്തിട്ട് സപ്ലൈ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ജമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിനും. ഇനിയിപ്പോൾ നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഞാനിവിടെ ഓണാക്കിയിട്ടുണ്ട് സെറ്റ്. അപ്പം നമുക്ക് വോൾട്ടേജ് കപ്പാസിറ്ററിൽ നോക്കുമ്പോൾ കറക്റ്റ് 32 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ -32 ഇവിടെ +32 കാണിക്കുന്നുണ്ട്. ഇവിടെ +32 ഇവിടെ -32 രണ്ടും കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെ 29 വോൾട്ടും ഇവിടെ 30 വോൾട്ടും കറക്റ്റ് വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങും ഷോർട്ടിംഗ് ഇല്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം സപ്ലൈ കൊടുത്തിട്ട് നോക്കിയപ്പം വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് പുതിയ നമ്മൾ ട്രാൻസിസ്റ്റർ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് മാറിയിട്ടാൽ മതി. അപ്പോൾ അത് മാറിയിട്ടിട്ട് നമുക്ക് ഓണാക്കി നോക്കാം. നമ്മളിപ്പം പുതിയ ട്രാൻസിസ്റ്റർ ഫിറ്റ് ചെയ്തു, ഇപ്പോൾ കണക്ഷൻ കൊടുത്തേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കായിരിക്കും ചെറുതായിട്ട് ബാസിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട് കേട്ടോ. ബാസായിരുന്നു വർക്ക് ചെയ്യാൻ ഞാൻ. ഇപ്പൊ ഞാനിത് പാക്ക് ചെയ്തിട്ട് കേൾപ്പിച്ച് തരാം. ഇപ്പൊ സംഭവം വർക്കിംഗ് ആണ്. ഇപ്പൊ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഓൺ ചെയ്ത് കാണിക്കാം.
USB യുടെ പോർട്ടിനകത്ത് ശരിക്കും ക്ലാ ഇത് തുരുമ്പ് അടിച്ചിട്ട് അത് റീഡ് ആകാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. അത്രേ ഉള്ളൂ, സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്.